സകൃതകൃതമായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടോ. നിങ്ങൾക്ക് പറ്റിയ പണി ഞങ്ങളുടെ ശാഖയിലെ മുഖ്യ വിഷയമാണ്. ഞങ്ങളുടെ വഴിയെ പോകുന്നവർക്ക് മുഴുവൻ നിങ്ങൾ ട്രൗസർ വെച്ചുകൊണ്ട് എല്ലാവരും പിടിച്ച് ആർ എസ് എസിന്റെ ശാഖയിലാക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ്സുകാരനെ ആർ എസ് എസിലെടുത്തു, ആങ്കറെ ആർ എസ് എസിലെടുത്തു, വഴിയെ പോകുന്ന എല്ലാവരും നിങ്ങളിപ്പോ ശാഖയിൽ ചേർത്ത് ആർ എസ് എസുകാരാക്കി കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങളുടെ സമ്പർക്ക പ്രമുഖ പോലും നിങ്ങളുടെ അത്രയും പണി ആ വിഷയത്തിൽ എടുക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് വഴിയെ പോകുന്നവരെ എല്ലാവരും പിടിച്ച് ഇങ്ങനെ ആർ എസ് എസിലേക്ക് ചേർക്കുന്നതിന്. പിന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. വെല്ലുവിളിയുടെ സ്വരമാണ് ഗവർണർ നടത്തിയത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പോയി പ്രൊവോക്ക് ചെയ്തു, അദ്ദേഹം തിരിച്ച് അദ്ദേഹം അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. മുഖ്യമന്ത്രി എന്തൊക്കെ ചെയ്യുന്നുണ്ട്? മുഖ്യമന്ത്രി കാണിക്കുന്നില്ല, കടക്ക് പുറത്ത് ദൂരേക്ക് പോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പിടിച്ചു തള്ളുന്ന എന്തൊക്കെ കാര്യം മുഖ്യമന്ത്രി കാണിക്കുന്നു. ഇവര് 4, 3, 7 പേര് മാത്രമേ ഇപ്പൊ പോരാടാൻ കേരളത്തില് ബാക്കിയുള്ളൂ എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ ഇപ്പൊ 50% ത്തിലധികം സയൻസ് സീറ്റുകൾ പോലും ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ ക്യാമ്പസുകളിലുള്ളത്. പഠിക്കണമെന്നും രക്ഷപ്പെടണമെന്നും ഉള്ളവരൊക്കെ കേരളം വിട്ട് നാട് വിട്ട് എവിടെയൊക്കെ പോയി കഴിഞ്ഞു. നിങ്ങൾ സംരക്ഷിച്ച് സംരക്ഷിച്ച് സംരക്ഷിച്ചാണ് കേരളത്തിന്റെ സർവകലാശാലകളും ക്യാമ്പസുകളും മൊത്തം ഈ അവസ്ഥയിൽ ആയി കഴിഞ്ഞത്. സഭയുടെ സമര ചരിത്രം അറിയിക്കാനാണല്ലോ നിങ്ങൾ വർഷാവർഷം ഒരു കട്ടിലിൽ കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റും ചെന്ന് നിന്ന് തിരുവാതിര കളി നടത്തുന്ന. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചൊരു തിരുവാതിര കളിയും പാട്ടും ഒക്കെ നടത്തുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ വിമർശനം പറഞ്ഞോ, എന്തിനാണ് ജീവിക്കുന്ന രക്താശിയെ നിങ്ങൾ അവഹേളിക്കുന്നത്? ഒരു മാറ്റമില്ലല്ലോ. അഫ്സലേ, ആദ്യം പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് കേൾക്കുക. അല്ലല്ല, സംസാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാനത് ഇടപെട്ട് തിരുത്തുമായിരുന്നു. എന്തിനാ റിവൈൻഡ് ചെയ്യണം? ഇവിടെ സമയമൊന്നുമില്ല റിവൈൻഡ് ചെയ്യാൻ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി. എല്ലാവരെയും പറയുന്ന എല്ലാവരെയും ആർ എസ് എസുകാരാക്കി മാറ്റുകയാണ് തുടക്കം മുതൽ. ശരി, നിജേഷ് പറഞ്ഞോളൂ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാ പുഞ്ചിരി പോയി മണവിട്ടാ. ഇല്ല, ഈ വ്യക്തിഹത്യയുടെ വേദിയിൽ ഇനി ഒരു നിമിഷം എനിക്കിരിക്കാൻ പറ്റില്ല. ഇത് കരുതിക്കുട്ടിയുള്ള അപമാനിക്കലാണ്. ഇതിന്റെ പിന്നിൽ പല ദുഷ്ടശക്തികളും ഉണ്ട്. പൊതുപ്രവർത്തകന്മാരെ വ്യക്തിഹത്യ ചെയ്യുന്ന തന്റെ ഈ പ്രോഗ്രാം ഉണ്ടല്ലോ. ഐ ആം സോറി, ലെറ്റ് മീ ഗോ.